അസ്സാമലൈക്കും വാർഹത്തു അല്ലാതി വരക്കാത്തുഹു അലഹദില്ല വസ്ലത്ത് വസ്സലാം അല റസൂലില്ല വഅല അലിഹി വസാബിഹി അജ്മഅീൻ അമ്മാബഅഅാദ് പ്രിയപ്പെട്ടവര് മഹാനായ അബൂഹുറൈറിയാഹു വൻഹു അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയിൽ പ്രവേശിച്ചു അങ്ങാടിയിൽ ആളുകൾ അവരുടെ കച്ചവടത്തിൽ വ്യാപൃതരാണ് ആ സമയത്ത് അദ്ദേഹം അവരെ വിളിച്ചു യ അഹ്ലസുഖ് അല്ലയോ കച്ചവടക്കാരായ ആളുകളെ അങ്ങാടിയിലുള്ള മനുഷ്യരെ നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളറിഞ്ഞില്ലേ മദീനത്തെ പള്ളിയിൽ നബി നബീസല്ലാഹു അലഹി വസലമയുടെ അനന്തര സ്വത്ത് വീതം വയ്ക്കുന്നുണ്ട് നിങ്ങളാരും അത് പോയി എടുക്കുന്നില്ലേ എന്നദ്ദേഹം ചോദിച്ചു ആ സമയത്ത് ആളുകൾ അവരുടെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം അടക്കുകയും മസ്ജിദുൻ നബവിയിലേക്ക് നഭവിയിലേക്കവർ യാത്ര പോവുകയും ചെയ്തു പക്ഷേ അവർ പള്ളിയിൽ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവിടെ ചില ആളുകൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് വഖൌമൻ ൽ ഖുറാന് വൗമൻ യറൂൻ അൽ ഹലാൽ ഹറാം അതേപോലെ തന്നെ വേറെ ചില ആളുകൾ നമസ്കരിക്കുന്നു ഖുറാൻ ഓതുന്നു ഹലാലിനെക്കുറിച്ച് ഹറാമിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു ഇതാണ് അവർ കണ്ടത് അവർ തിരിച്ചു വന്ന് അബു ഹുറയിറയോട് പറഞ്ഞു അബൂഹുറൈറ താങ്കളല്ലേ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനന്തരസ്വത്തവിടെ വീതം വെക്കുന്നുണ്ട് എന്ന് പക്ഷേ ഞങ്ങളതൊന്നും കണ്ടില്ലല്ലോ ഞങ്ങൾ കണ്ടതിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹുറൈറ അവരോട് പറഞ്ഞു വൈഹക്കും മുഹമ്മദിൻ ുംങ്ങൾക്ക് നിങ്ങൾ അവിടെ കണ്ടത് എന്താണോ അതാണ് നബിസൊല്ലാഹു അലഹി വസ്ലമയുടെ അനന്തര സ്വത്ത് പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനയ റസൂലഹിഹു അലഹി വസലമ അടക്കമുള്ള അമ്പിയാക്കൾ ഈ ലോകത്ത് ബാക്കിയാക്കിയത് അവരുടെ അനന്തര സ്വത്തായി അവർ ഉപേക്ഷിച്ചു പോയത് അറിവാണ് ഇൽമാണ് മഹാനായ പറയുന്നുണ്ട് ഇന്നൽ ഹും വറസത്തുൽ അബിദർദ് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ തീർച്ചയായും അംബിയാക്കൾ അവർ ദീനാറോ ദിർഹമോ ഒന്നും അനന്തരമാക്കിയിട്ടില്ല മറിച്ചവർ അനന്തരമാക്കിയത് അൽമാണ് അറിവാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് മഹതിയായ ഐഷ റതി അള്ളാഹു പറഞ്ഞത് നബി നബിസ്വല്ലാഹു അലൈഹി വസലമ ദീനാറോ ദീർഹമോ ഉപേക്ഷിച്ചു പോയിട്ടില്ല പക്ഷേ നബീസ്വല്ലാഹു അലഹി വസലമ അറിവ് വിജ്ഞാനം നമ്മുടെ കൈകളിൽ ധാരാളം ധാരാളമേൽപ്പിച്ചാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ അനന്തര സ്വത്താകുന്ന വിജ്ഞാനം നേടിയെടുക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് മഹനായ ഇബിനുൽ ഖയ്യീം റഹ്മത്ത്ള്ളാഹി അലഹി പറഞ്ഞത് അന്നല്ല അയിൽമ തീർച്ചയായും അറിവ് എന്ന് പറഞ്ഞാൽ കോലല്ല അള്ളാഹു പറഞ്ഞതാണ് قال رسوله അവന്റെ പ്രവാചകൻ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല സ്വഹാബ സ്വഹാബത്ത് പറഞ്ഞതാണ് ഇതാണ് അറിവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ അറിവ് നേടിയെടുക്കാൻ അല്ലാഹു പഠിപ്പിച്ചത് നബി സല്ലാഹു അലഹി വസലമ പറഞ്ഞു തന്നത് സ്വഹാബികൾ നബിയിൽ നിന്ന് മനസ്സിലാക്കിയത് ആ വിജ്ഞാനം നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് മഹാനായ സുഫിയുണ്ട് അറിവ് നിനക്ക് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ അത് നിനക്ക് ഉപദ്രവമാണ് എന്ന് പറയുന്നുണ്ട് ഇമാം ഷാഫി അലിഹി പറഞ്ഞത് അറിവ് എന്ന് പറഞ്ഞാൽ അത് മനഃപ്പാഠമാക്കിയതല്ല അത് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഉപകാരപ്പെടുന്ന അറിവ് ഉപകാരമുള്ള വിജ്ഞാനം അള്ളാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ചത് പഠിക്കാനും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹുസുബനഹുഅത്താല നമുക്കതിനുള്ള തൗഫീഖ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വറഹമത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്